കേരള ട്രാവൽ മാർട്ട്, ഇൻക്രെഡിബിൾ ഇന്ത്യ ക്യാമ്പയിൻ, കൊച്ചി മുസിരിസ് ബിനാലെ തുടങ്ങിയ സംരംഭങ്ങൾക്ക് ഊർജം പകർന്ന ഡോക്ടർ വേണു അദ്ദേഹത്തിൻ്റെ കേന്ദ്ര ഡെപ്യൂട്ടേഷൻ കാലയളവിലും അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയുണ്ടായി. കേരള സംസ്ഥാനത്തിൻ്റെ 48-ാമത് ചീഫ് സെക്രട്ടറിയായ ഡോക്ടർ വേണു വി ഐ എ എസിന് സംസ്ഥാന സർക്കാർ നൽകുന്ന ഔദ്യോഗിക യാത്രയയപ്പ് യോഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ബഹുമാനിയരേ, ഒരു പ്രത്യേക നിമിഷമാണിത്. എൻ്റെ ഭർത്താവിനോട് യാത്ര പറയുകയാണ്. സർവീസിൽ നിന്ന് ഞങ്ങൾ 34 വർഷം ഒരുമിച്ച് പ്രവർത്തിച്ച് ഒരുമിച്ച് ഇറങ്ങുമെന്ന് തന്നെയാണ്. അതിനെക്കുറിച്ച് ആലോചിച്ചില്ല. ഇനി 8 മാസം അദ്ദേഹം ഇല്ലാതെ സർക്കാർ സർവീസിൽ വർക്ക് ചെയ്യേണ്ടതുണ്ടല്ലോ എന്നുള്ളൊരു ചെറിയൊരു അങ്കലാപ്പിലാണ് ഞാൻ. പക്ഷെ അതിരിക്കട്ടെ. ഇന്ന് നമ്മളെല്ലാവരും കൂടിയിരിക്കുന്നത് ചീഫ് സെക്രട്ടറി, നാളെ വിരമിക്കുന്ന ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണുവിൻ്റെ യാത്രയയപ്പ് ചടങ്ങിൽ പങ്കുചേരാനാണ്. ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലും ഔദ്യോഗികമായിട്ടും സ്വാഗതം അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹം ഐ എ എസ് ഗാർഡനെ സംബന്ധിച്ചിടത്തോളം, സർക്കാരിലെ ഉദ്യോഗസ്ഥ സംവിധാനത്തിനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പം ഇന്നലെയാണെന്ന് തോന്നുന്നു വേണുവിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, കേരളം കണ്ടിട്ടുള്ള ഭരണ നേതാക്കളിൽ വെച്ച് ഏറ്റവും പ്രൊഫഷണലായിട്ടുള്ള ലീഡറാണ്. ആ ലീഡറിനെ അടുത്ത് നിന്ന് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചത് കൊണ്ട് തന്നെ എത്രത്തോളം ബഹുമാനത്തോടുകൂടി മാതൃകയോടും കൂടിയാണ് ചീഫ് സെക്രട്ടറി എന്ന നിലയ്ക്ക് ഡോക്ടർ വേണു അദ്ദേഹത്തിനെ കണ്ടിട്ടുള്ളത് എന്ന് ഞാൻ നേരിട്ട് അറിഞ്ഞ അനുഭവമുണ്ട്. നമുക്കെല്ലാവർക്കും തന്നെ ലീഡർഷിപ്പ് നൽകുന്ന, ദിശാബോധം നൽകുന്ന, പലതരത്തിലുള്ള ദുർഘടവും അല്ലാതെയുമുള്ള വഴികാട്ടിയുമായിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ ചടങ്ങിലേക്ക് സ്വാഗതം. നിലവിൽ സർവീസിൽ നിരവധി ഭാര്യാ ഭർത്താക്കന്മാരുണ്ട്, ഉണ്ടായിട്ടുമുണ്ട്. ചിലരൊക്കെ കലക്ടർ ചുമതല പരസ്പരം കൈമാറിയിട്ടുണ്ട്. ഭാര്യയും ഭർത്താവും വ്യത്യസ്ത കാലങ്ങളിൽ വകുപ്പുകളുടെ തലപ്പത്തെത്തുകയും ചീഫ് സെക്രട്ടറിമാരാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിൽ ചീഫ് സെക്രട്ടറി ചുമതല കൈമാറപ്പെടുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ്. അത് ഡോക്ടർ വേണു ശാരദാ മുരളീധരനുമാണ്. ആ ഒരു സവിശേഷത കൂടി ഈ യാത്രയയപ്പ് സമ്മേളനത്തിനുണ്ട്. ഡോക്ടർ വേണു വി ഐ എ എസിന് ഉപഹാരം സമർപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ വിനയപുരസരം ക്ഷണിക്കുന്നു. നേരത്തെ പറഞ്ഞു, ദുരന്തങ്ങളുടെ കൂടെ ജോലി ചെയ്യേണ്ടി വന്ന ഒരു ഗതികേട് എനിക്കുണ്ട്. 2018 ദുരന്തമുണ്ടായപ്പോൾ കൺട്രോൾ റൂമിൽ ഉറക്കമില്ലാതെ ജോലി ചെയ്ത ഞങ്ങൾ കുറച്ച് പേരുണ്ട്. 2019 രണ്ട് വലിയ ഉരുൾപൊട്ടലുകളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി പോകേണ്ടി വന്നു. ദുരിതം അനുഭവിച്ചവർക്ക് 13 ലക്ഷം പേരാണെന്ന് നമ്മുടെ ക്യാമ്പുകളിൽ ഉണ്ടായിരുന്നത്. ആ ക്യാമ്പുകളിൽ നിന്നും ദുരിതമനുഭവിച്ചവരെ രക്ഷപ്പെടുത്തിയെടുക്കുവാനും അവരുടെ നഷ്ടപ്പെട്ട ജീവിതവും ജീവനോപാധികളുമെല്ലാം തിരിച്ചു പിടിക്കാനുമൊക്കെ പോയപ്പോൾ അന്ന് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സപ്പോർട്ടും ഏറ്റവും വലിയ മാർഗദർശിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്നു. എങ്ങനെയാണ് ഒരു ദുരന്തത്തെ സമചിത്തതയോടുകൂടി, സമാധാനത്തോടുകൂടി, കൃത്യതയോടുകൂടി സമീപിക്കേണ്ടത് എന്ന് ഞങ്ങൾ ഓരോരുത്തരെയും പഠിപ്പിച്ചത് അദ്ദേഹമാണ്. അതിനുശേഷം ഇപ്പോൾ ഈ അവസാന ഘട്ടത്തിലും
അതേപോലൊരു ദുരന്തം, അതേ ഒരു 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 സ്ഥിര മനസ്സോടുകൂടി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ, ആ ഗുരുവിൻ്റെ കാൽക്കൽ നിന്നും പല കാര്യങ്ങൾ പഠിച്ചു എന്നൊരു സന്തോഷത്തോടു കൂടിയാണ് ഇത് പറയുന്നത്. അങ്ങനെ ഏറെ അനുഭവങ്ങൾ തന്നിട്ടുള്ള ഈ സിവിൽ സർവീസ് ജീവിതത്തിൻ്റെ അവസാന ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഞാനെൻ്റെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഗുരുക്കന്മാരെ ഓർക്കുന്നതിനോടൊപ്പം തന്നെ എൻ്റെ കൂടെ പ്രവർത്തിച്ചതും എനിക്ക് അവരുടെ കീഴിൽ പ്രവർത്തിക്കാൻ അനുഭവിച്ചു അനുഭവങ്ങൾ സമ്മാനിച്ചതുമായ രാഷ്ട്രീയ നേതാക്കളെ എല്ലാവരെയും, ഒരാളെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരെയും ഞാനിവിടെ സ്മരിക്കുകയാണ്.